ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിന്റെ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറിയൻസിന്റെ ഫോക്കസ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പാർട്ട് 3 ആണ്. ഇവിടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നോക്കുന്നത്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതായത് ഇതിന് എസ് എൻ റിയാക്ഷൻ എന്ന് പറയാം. അതായത് എൻ ന്യൂക്ലിയോഫൈൽ, എസ് സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇത് മെയിൻ ആയിട്ട് 3 പോയിന്റ്സ് ആണുള്ളത്. മെക്കാനിസം, ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ മെക്കാനിസം ഉണ്ട്, ആ റിയാക്ഷൻ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് വേണം. ഇനി നമ്മൾ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നോക്കുന്നുണ്ട്. ഈ 3 പോയിന്റ്സ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഫസ്റ്റ് എടുക്കുന്നത് ഹാലോ ആൽക്കെയിൻസിന്റെ കേസാണ്. ഹാലോ ആൽക്കെയിൻസിന്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നോക്കുന്നത്. ഇപ്പൊ ഇവിടെ 2 വേർഡ് ആണുള്ളത്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് ന്യൂക്ലിയോഫൈൽ. ഈ 2 കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ മാറ്റി മറ്റൊരു ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതിനെ പറയുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ ഇപ്പൊ ഹാലോ ആൽക്കെയിൻസ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ഹാലോ ആൽക്കെയിൻസ് ആകുമ്പോൾ അതിനകത്ത് ഹാലോ ആൽക്കെയിൻസ് RX എന്ന് നമുക്ക് എഴുതാം. അപ്പൊ അതിൽ ഒരു ഗ്രൂപ്പിനെ മാറ്റിയിട്ട്, അതായത് എക്സ് ഗ്രൂപ്പിനെ മാറ്റിയിട്ട് മറ്റൊരു ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നു, അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ജനറലി അറിയപ്പെടുന്നത്. ഇനി ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്നത്. ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, അങ്ങനെയാണ് ഈ ന്യൂക്ലിയോഫൈലിന്റെ ചാർജ് നെഗറ്റീവ്ലി ചാർജിലായിരിക്കും. അപ്പൊ നെഗറ്റീവ്ലി ചാർജിലായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് മറ്റൊരു ന്യൂക്ലിയോഫൈലിനെ കൊണ്ടുവരുന്നു, ദാറ്റ് ഈസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സി എക്സ് ബോണ്ട്സ് ആണ് ഇവിടെ ഉള്ളത്. അതായത് ഹാലോ ആൽക്കെയിൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം CH3X ഒരു ഹാലോ ആൽക്കെയിൻസ്, 1 കാർബൺ ഉള്ളത്. ദെൻ CH3CH2X, ദെൻ എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇവരാണ് നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ കൂടുതലും ക്ലോറിനെയും ബ്രോമിനെയും അയഡിനെയാണ് നോക്കുന്നത്. ഫ്ലൂറിൻ എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് അങ്ങനെയുള്ള കോമ്പൗണ്ട്സുകൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പൊ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആയിരിക്കും കൂടുതൽ എക്സ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പൊ ഇത് ഒറ്റ കാർബൺ ഉള്ളതാണ്. അപ്പൊ CX ബോണ്ട് ആണ് അവിടെ ഉള്ളത്. ഇവിടെ ഏതെടുത്താലും ഹാലോ ആൽക്കെയിൻസ്, ഹാലോ ആൽക്കെയിൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ബോണ്ട് എന്ന് പറയുന്നത് CX ബോണ്ട്സ് ആയിരിക്കും. ഇപ്പൊ കാർബണിന്റെ വാലൻസി 3 ബോണ്ട്സ് പിന്നെ റിമെയിൻ ചെയ്യുന്നുണ്ട്. അത് എവിടെയാണെങ്കിൽ ഹൈഡ്രജൻ ആണ്. ഇവിടെ 2 ഹൈഡ്രജനും ഒരു ആൽക്കിൽ ഗ്രൂപ്പുമാണ്. അപ്പൊ ഇവിടെ ഈ എക്സ് ബോണ്ട്, എക്സ് എന്ന് വെച്ചാൽ ഹാലജൻ ആണ്. ഹാലജൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ കാർബൺ. കാർബണിനേക്കാൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആളാണ് ഹാലജൻ. അപ്പൊ ഇതിനൊരു സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്, ഈ ബോണ്ട് ഇങ്ങോട്ട് അട്രാക്ട്, ബോണ്ടിലുള്ള ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്, ഇതിന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും കിട്ടും. അപ്പൊ ഇവിടെ ഒരു പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, പോളാർ ബോണ്ട്സ് വരുന്നുണ്ട്. അപ്പൊ ഈ എക്സ് മൈനസ്, ഇവിടെയുള്ള ഈ എക്സ് മൈനസ്, ദാറ്റ് ഈസ് അതൊരു ന്യൂക്ലിയോഫൈൽ ആണ്, ആ അതിനെ മാറ്റിയിട്ട് മറ്റൊരു ന്യൂക്ലിയോഫൈൽ, ദാറ്റ് ഈസ് OH മൈനസ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ആണ്. അപ്പൊ OH മൈനസ് ആകാം, CN മൈനസ്, NH2 മൈനസ് തുടങ്ങിയ ന്യൂക്ലിയോഫൈൽസ്, ഇവരെല്ലാം ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആണ് ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയറിൽ അത് പഠിക്കുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും ന്യൂക്ലിയോഫൈലും ഒക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ആ നോ ക്ലാസ്സുകൾ കൂടി നിങ്ങൾ കാണുക. അപ്പൊ ഇവിടെ എക്സിനെ മാറ്റി മറ്റൊരു ഗ്രൂപ്പിനെ കൊണ്ടുവരണം, അതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അടുത്ത ഒരു പോയിന്റ് ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാർബൺ അവിടെ എടുത്തിരിക്കുന്ന കാർബൺ എന്ന് പറയുന്നത് CX ബോണ്ട് എന്ന് പറഞ്ഞു, ബാക്കി റിമെയിൻ ചെയ്യുന്ന 3 ബോണ്ട്സ് ഉണ്ട്. അത് 3 ഹൈഡ്രജൻ ആണ് വരുന്നതെങ്കിൽ CH3X ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അതിൽ ഒരെണ്ണം മറ്റൊരു ആർ ഗ്രൂപ്പ് വരുന്നു, ഏതെങ്കിലും ആൽക്കിൽ ഗ്രൂപ്പ്. ആൽക്കിൽ ഗ്രൂപ്പിനെ നമ്മൾ ജനറലി ആൽക്കിൽ ഗ്രൂപ്പ്, മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, ഏത് ആൽക്കിൽ ഗ്രൂപ്പ് ആണെങ്കിലും വരാം, ജനറലി നമ്മൾ R എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിവിടെ റിയാക്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ അവിടെ R എന്ന് കൊടുത്തിരിക്കും. R എന്ന് വെച്ചാൽ എനി ആൽക്കിൽ ഗ്രൂപ്പ്, ഏത് ആൽക്കിൽ ഗ്രൂപ്പ് ആണെങ്കിലും, CH3 ഗ്രൂപ്പ് ആണെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ്, CH2 ഗ്രൂപ്പ് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് ഈഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഹാലജൻ കൊണ്ടും ബാക്കി 3 ഹൈഡ്രജൻ, മീഥൈൽ ഹാലൈഡ് എടുക്കുന്നു. ഇനി അടുത്ത ഏതെങ്കിലും ഒരു വാലൻസി CH3 എടുക്കുന്നു. ഈ കാർബൺ ഇവിടെ CH3 കൊടുക്കുകയാണെങ്കിൽ ബാക്കി 2 ഹൈഡ്രജൻ, CH2X, ഈഥൈൽ ഹാലൈഡ്. ഇനി 2 വാലൻസി വേണമെങ്കിൽ CH3 വരാം, ദാറ്റ് ഈസ് CH3
ടോയ്സ് സി എച്ച് എക്സ് ഒരിടത്ത് ഹൈഡ്രജൻ, പിന്നെ മൂന്ന് വാലൻസിയും സി എച്ച് ത്രീ ഗ്രൂപ്പ് വരാം, ദാറ്റ് ഈസ് സി എച്ച് ത്രീ ത്രീ ടൈംസ് എക്സ്. അപ്പൊ ഇങ്ങനെ ആൽക്കിൽ ഹാലൈഡ്സിന് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇത് മീഥൈൽ ഹാലൈഡ് ആണ്, ഇതെന്ന് പറയുന്നത് സി എച്ച് ടു എക്സ് ദാറ്റ് ഈസ് പ്രൈമറി ഹാലൈഡ്, സി എച്ച് എക്സ് വരികയാണെങ്കിൽ സെക്കൻഡറി ഹാലൈഡ്. ഇവിടെ സോറി, ഇവിടെ സി ഉണ്ടായിരുന്നു, സി അതായത് മൂന്ന് സി എച്ച് ത്രീ ഗ്രൂപ്പും പിന്നെ ദെൻ ഒരു സിയും ദെൻ ഹാലജൻ വരുന്നു. ദാറ്റ് ഈസ് സി എക്സ് വരുവാണെങ്കിൽ ടെർഷറി ഹാലൈഡ്സ്. ആൽക്കൈൽ ഹാലൈഡ്സിനെ നമുക്ക് മൂന്നായിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ്, ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്, കൂടാതെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട് മീഥൈൽ ആൽക്കൈൽ, മീഥൈൽ ഹാലൈഡ് എന്ന് പറയുന്നത് മീഥൈൽ ഹാലൈഡ്. ഇത്രയും പാർട്ടാണ് നമുക്ക് ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് പറഞ്ഞ് വരുന്നത്. എക്സാമ്പിൾ സി കൊടുത്തിരിക്കുന്ന ഇത്രയും പേരുണ്ട്. ദെൻ അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വരുന്ന ന്യൂക്ലിയോഫൈൽസ്. ന്യൂക്ലിയോഫൈൽ, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ്, ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്ന ആയതുകൊണ്ട് നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസോ അല്ലെങ്കിൽ ഇലക്ട്രോൺ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവരോ ആയിരിക്കും. ഇപ്പൊ ന്യൂക്ലിയോ ഫൈൽസ് ആയിട്ട് ഇവിടെ എടുക്കുന്നത് സാധാരണ ഒ എച്ച് മൈനസ് എടുക്കാം, സി എൻ മൈനസ്, ദെൻ എൻ എച്ച് ടു മൈനസ്, എൻ ഒ ടു മൈനസ് എക്സെട്ര തുടങ്ങിയവരെയൊക്കെ നമ്മൾ ന്യൂക്ലിയോ ഫൈലായിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ ഓക്കെ, ഇനി ന്യൂക്ലിയോ ഫൈൽ സബ്സ്റ്റിറ്റ്, ഇത് ഇത്രയും എന്റെ ബേസിക് കാര്യങ്ങൾ. ന്യൂക്ലിയോ ഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ആൽക്കൈൽ ഹാലൈഡ്സ് ഏത് തന്നെ എടുത്താലും അവരെ സബ്സ്ട്രേറ്റ് എന്ന് പറയും. ആൽക്കൈൽ ഹാലൈഡ് അത് റിയാക്ടന്റ് ആണ്. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിയാക്ടൻസ് പരസ്പരം റിയാക്ടൻസ് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് റീഏജന്റ്. റീഏജന്റ് സാന്നിധ്യത്തിൽ റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിയാക്ടൻസ് എന്ന് പറയുന്ന ആൽക്കൈൽ ഹാലൈഡ്സ് ആണ്, പ്രൈമറി സെക്കൻഡറി ടെർഷറി തുടങ്ങിയ ആൽക്കൈൽ ഹാലൈഡ്സ്. അതിനെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നു. സബ്സ്ട്രേറ്റ് റിയാക്ട് ചെയ്യുന്നത് ന്യൂക്ലിയോഫൈലുമായിട്ടാണ്. ന്യൂക്ലിയോഫൈൽ എൻ യു മൈനസ് എന്ന് കൊടുക്കാറുണ്ട്, കാരണം നെഗറ്റീവ് ചാർജ് ഇല്ലേ. അപ്പൊ എൻ യു മൈനസ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് പ്രോഡക്ട്സ് കിട്ടുന്നു. ഇതാണ് കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഒരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ റിയാക്ഷന് തീർച്ചയായിട്ടും റേറ്റ് ഉണ്ടായിരിക്കും. കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ പറയുന്നുണ്ട്, റേറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻഡു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇവിടെ കോൺസെൻട്രേഷൻ റിയാക്ടൻസിന്റെ സ്ഥാനത്ത് സബ്സ്ട്രേറ്റ് വരാം. സബ്സ്ട്രേറ്റ് ആണ്, സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെയും ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒരു പോസിബിലിറ്റി ഇതാണ്. മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻഡു കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഓൺലി, ന്യൂക്ലിയോഫൈലിനെ എഫക്ട് ചെയ്യത്തില്ല. അപ്പൊ ഈ രണ്ട് പോസിബിലിറ്റി ഇവിടെ വരുന്നുണ്ട്, ഫസ്റ്റ് പോസിബിലിറ്റി, സെക്കൻഡ് പോസിബിലിറ്റി. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന പ്രൈമറി സെക്കൻഡറി ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് പറഞ്ഞില്ലേ, അതിനെ ആശ്രയിച്ചിരിക്കും, ന്യൂക്ലിയോഫൈലിനെ ആശ്രയിച്ചിരിക്കും. അവിടെയുള്ള കണ്ടീഷൻസിനെ ഒക്കെ നോക്കിക്കൊണ്ടാണ് റേറ്റ് എന്ന് പറയുന്ന കെ ഇൻഡു സബ്സ്ട്രേറ്റ് ഇൻഡു ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷൻ. അപ്പൊ ഇവിടെ രണ്ടെണ്ണത്തിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ദാറ്റ് ഈസ് ബൈ മോളിക്കുലാർ. രണ്ട് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, ബൈ മോളിക്കുലാർ റിയാക്ഷൻ ആണ്. ഇവിടെ ന്യൂക്ലിയോഫൈലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു പോസിബിലിറ്റി. അതായത് ദാറ്റ് ഈസ് യുണിമോളിക്കുലാർ റിയാക്ഷൻസ്, അതിന് യുണിമോളിക്കുലാർ റിയാക്ഷൻസ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എസ് എൻ റിയാക്ഷൻ ദാറ്റ് ഈസ് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എസ് എൻ വൺ റിയാക്ഷൻ എന്നും എസ് എൻ ടു റിയാക്ഷൻ എന്നും. യുണിമോളിക്കുലാർ റിയാക്ഷൻ അതായത് സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷനെ മാത്രം റേറ്റ് എഫക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ ആണ്. യുണിമോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റും യുണിമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ദെൻ സബ്സ്ട്രേറ്റിനെ ന്യൂക്ലിയോഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ബൈ മോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. യുണിമോളിക്കുലാർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, യുണിമോളിക്കുലാർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്, ബൈ മോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. ഇനി ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ ഇതിന്റെ മെക്കാനിസം എങ്ങനെയെന്നാണ് ചോദിച്ചത്. മെക്കാനിസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മെക്കാനിസം. അപ്പൊ ഏത് രീതിയിലാണ് റിയാക്ഷൻ നടക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ആൽക്കൈൽ ഹാലൈഡ്, ഫസ്റ്റ് വൺ ആൽക്കൈൽ ഹാലൈഡ് ആണ്. അത് ഞാൻ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നു ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി സെക്കൻഡറി ടെർഷറി ആൻഡ് മീഥൈൽ ഹാലൈഡ് എടുക്കുന്നു. ഇപ്പൊ ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് ദാറ്റ് ഈസ് ഒരു കാർബൺ ഉണ്ട്, കാർബൺ ഫോർ വാലൻസി ഉണ്ട്, ഒരു വാലൻസി ഹാലജൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ആൽക്കൈൽ ഹാലൈഡ് ആണ്. ബാക്കി ടെർഷറി ആണെങ്കിൽ മൂന്ന് എടുത്തും സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്നു. ജനറലി ആൽക്കൈൽ ഗ്രൂപ്പിന് നമ്മൾ ആറെന്ന് കൊടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്നു. നമുക്ക് സ്പെസിഫിക് ആയിട്ട് തിരിച്ചറിയണമെങ്കിൽ ആറ് ആർ വൺ ആർ ടു എന്നിങ്ങനെ വേണമെങ്കിലും ഇതിനെ കൊടുക്കാം. ആറെന്ന് കൊടുത്താലും തെറ്റൊന്നുമില്ല. ആർ വൺ ആർ ടു ആർ, ഒരെണ്ണം ആറെന്ന് എടുക്കുന്നു, മറ്റൊന്ന് ആർ വൺ ആർ ടു, ദിസ് വൺ ആറ്, ഇത് ആർ വൺ എന്ന് എടുക്കുക, ഇതിനെ ആർ ടു എന്ന് എടുക്കുക.
ആൽക്കൈൽ ഹാലൈഡ്സ് എടുത്തു. അപ്പൊ ഇതിനകത്തേക്കാണ് നമ്മൾ ന്യൂക്ലിയോഫൈൽ, ന്യൂക്ലിയോഫൈലിന് എൻ യു മൈനസ് എന്ന് കൊടുക്കുക. ന്യൂക്ലിയോഫൈൽ കൊടുക്കുന്നു. ഇപ്പൊ റിയാക്ഷൻ നടന്ന് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ മെക്കാനിസം ആണ് നോക്കേണ്ടത്. ഇത് ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് ആയതുകൊണ്ട് ഇത് ബൾക്കി ഗ്രൂപ്പ്സ് ആണ്. ബൾക്കി ഗ്രൂപ്പ്സ് ആകുമ്പോഴത്തേക്ക് ഇവിടെ സ്റ്റെറി ഹിൻഡ്രൻസ് ഉണ്ടായിരിക്കും. അപ്പൊ സ്റ്റെറി ഹിൻഡ്രൻസ് ഉള്ളപ്പം ഇതിനകത്തേക്ക് ഡയറക്റ്റ് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. അപ്പം ബൾക്കി ഗ്രൂപ്പ്സിന്റെ സാന്നിധ്യം വരുമ്പോഴത്തേക്ക് ഈ ന്യൂക്ലിയോഫൈൽ ഈ ഡയറക്ഷനിൽ കൂടി ഇതിലേക്ക് വരാനുള്ള ടെൻഡൻസി കുറയും. ഇപ്പൊ നോർമൽ വേയിൽ ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യേണ്ടത്, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടേക്ക് ന്യൂക്ലിയോഫൈൽ വരണം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ വരികയാണെങ്കിൽ, ഈ ഡയറക്ഷനിൽ കൂടെ വരികയാണെങ്കിൽ ന്യൂക്ലിയോഫൈൽ സ്റ്റെറി ഹിൻഡ്രൻസ് കൊണ്ട് ഇതുവഴി വരാനുള്ള ചാൻസ് കുറയും. അപ്പൊ ആ ഒരു സ്റ്റെറി ഹിൻഡ്രൻസ് ഉള്ളത് കൊണ്ട് ഇതിന്റെ ഒരു ഫസ്റ്റ് പോസിബിലിറ്റി സി ആർ ആർ വൺ ആർ ടു എക്സ്, ഇതാണ് നമ്മുടെ കിട്ടിയിരിക്കുന്ന ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറാണ് വരേണ്ടത്. ഫോർ ബോൺസ് ഉള്ളതുകൊണ്ട് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചറാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റില് ഈ ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഇതാണ് ഫസ്റ്റ് നടക്കുന്നത്. അതായത് ഇവിടെ ഈ സ്റ്റെറി ഹിൻഡ്രൻസ് ഉള്ളത് കൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടെ ന്യൂക്ലിയോഫൈൽ വരികയില്ല. അപ്പം ഈ ബോണ്ട്, ഫസ്റ്റ് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് സി എക്സ് ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടും. ദെൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സി ആർ ദെൻ ആർ വൺ ആർ ടു. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ഇലക്ട്രോണിനെ ഇത് അട്രാക്ട് ചെയ്യുന്നു, ഇതിന് നെഗറ്റീവ് ചാർജ്, ഇവിടെ പോസിറ്റീവ് ചാർജ്. ദാറ്റ് ഈസ് സി പ്ലസ് പ്ലസ് എക്സ് മൈനസ്. കാർബൺ പോസിറ്റീവ് ചാർജ്, കാർബൺ പ്ലസ് ചാർജ് ഉള്ളതിനെ പറയുന്ന പേരാണ് കാർബോക്യാറ്റയോൺ. കാർബൺ വിത്ത് പോസിറ്റീവ് ചാർജിനെ പറയുന്ന പേരാണ്, ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ് കാർബോക്യാറ്റയോൺ. അപ്പൊ ടേർഷറി ആൽക്കൈൽ ഹാലൈഡ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പില് അതെന്തായിട്ട് മാറുന്നു, കാർബോക്യാറ്റയോൺ ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്, വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണ്. വ്യത്യസ്ത ബോണ്ടാണ്, അതായത് കാർബണും ഹാലജനും തമ്മിലുള്ള ബോണ്ടാണ്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ആറ്റങ്ങൾ തമ്മിലുള്ള ബോണ്ടായതുകൊണ്ട് ഹെട്രോളിറ്റിക് ഫിഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന പ്രോസസ് ഹെട്രോളിസിസ് ആണ്. ബോണ്ട് ബ്രേക്കിങ്ങിനകത്ത് ഹെട്രോളിസിസും ഹോമോലിസിസും ഉണ്ട്. ഇവിടെ ഹെട്രോളിസിസ് നടന്ന് സ്ലോ റിയാക്ഷൻ ആണ് കാർബോക്യാറ്റയോൺ ഫോം ചെയ്യുന്നത്. അപ്പൊ റേറ്റ് എപ്പോഴും ഡിപെൻഡ് ചെയ്തിരിക്കുന്ന സ്ലോ റിയാക്ഷനെയായിരിക്കും. റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഇവിടെ ഒറ്റ ഒരു സ്പീഷീസേ വരുന്നുള്ളൂ. ഏതാണ്? ടെർഷറി ആൽക്കൈൽ ഹാലൈഡ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ റേറ്റ് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഏതാണ്, ഈ ടെർഷറി എടുത്തിരിക്കുന്ന ടെർഷറി ആൽക്കൈൽ ഹാലൈഡിനെ മാത്രം ഡിപെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ന്യൂക്ലിയോഫൈൽ, ഈ സ്റ്റെപ്പിൽ ന്യൂക്ലിയോഫൈൽ വരുന്നില്ല. അപ്പൊ ഈ കാർബോക്യാറ്റയോൺ ഹൈലി അൺസ്റ്റേബിൾ ആണ്. സെക്കൻഡ് സ്റ്റെപ്പില് കാർബോക്യാറ്റയോൺ റിയാക്ട് ചെയ്യും. ദാറ്റ് ഈസ് വീണ്ടും കാർബോക്യാറ്റയോൺ എഴുതുക ആറ് ആർ ഡാഷ് ഡബിൾ ഡാഷ്. കാർബോക്യാറ്റയോൺ കാർബൺ വിത്ത് പോസിറ്റീവ് ചാർജ്. ദെൻ അതാണ് അടുത്ത ന്യൂക്ലിയോഫൈൽ. നമ്മൾ ഏത് ന്യൂക്ലിയോഫൈലിനാണോ കൊടുക്കുന്നത് ആ ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത കാർബോക്യാറ്റയോൺ ആയതുകൊണ്ട് അതിന്റെ സ്ട്രക്ചർ പ്ലനാർ സ്ട്രക്ചർ ആണ്. ഈ കിട്ടിയേക്കുന്നത് പ്ലനാർ സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ ന്യൂക്ലിയോഫൈലിന് വേണമെങ്കിൽ ഈ ഡയറക്ഷനിലൂടെയും വരാം, ഈ ഡയറക്ഷനിലൂടെയും വരാം. രണ്ട് ഡയറക്ഷനിലൂടെയും ന്യൂക്ലിയോഫൈൽ വരും. ന്യൂക്ലിയോഫൈലിന് വരാനുള്ള പോസിബിലിറ്റി, ഇവിടെ സ്റ്റെറി ഹിൻഡ്രൻസ് ഇതിനെ അപേക്ഷിച്ച് കുറവാണ്, രണ്ട് ഡയറക്ഷനിൽ കൂടി ന്യൂക്ലിയോഫൈൽ വരാം. അപ്പൊ രണ്ട് തരത്തിലുള്ള പ്രോഡക്ട്സ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് റെസമിക് മിക്സ്ചർ. അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് റെസമിക് മിക്സ്ചർ. ഇപ്പൊ ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്സ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ മെക്കാനിസം ആണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് സ്റ്റെപ്പായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റെറി ഹിൻഡ്രൻസ് കൊണ്ട് ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്സ് ഹെട്രോളിസിന് വിധേയമായി കാർബോക്യാറ്റയോൺ ഫോം ചെയ്യുന്നു. ഇതെല്ലാം എക്സാമിന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കാർബോക്യാറ്റയോൺ ഫോം ചെയ്യുന്നു, സ്ലോ സ്റ്റെപ്പായതുകൊണ്ട് അത് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പാണ്. ആ കാർബോക്യാറ്റയോൺ പ്ലനാർ സ്ട്രക്ചറിലേക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യും. അത് രണ്ട് ലെയർസിലൂടെ വരുന്ന വഴി രണ്ട് പ്രോഡക്റ്റ് കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ മൂന്ന് ബോണ്ടാണ്, നാലാമത്തെ ഒരു ബോണ്ട് കൂടെ വരുമ്പോൾ അത് ടെട്രാഹൈഡ്രൽ ഷേപ്പായിട്ട് മാറുന്നു. ടെട്രാഹൈഡ്രൽ ഷേപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം ഈ ഡയറക്ഷനിൽ കൂടി ന്യൂക്ലിയോഫൈൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യും. ഇത് താഴേക്ക് വരും, ആർ ഡബിൾ ഡാഷ് ദെൻ ആർ ഡാഷ് ആർ, ഒരു പോസിബിലിറ്റി ഇതാണ്. ദെൻ പ്ലസ് ഈ ഡയറക്ഷനിൽ കൂടിയാണ് ന്യൂക്ലിയോഫൈൽ വരുന്നതെങ്കിൽ അവിടെയും അത് ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ തന്നെയാണ് ഫോം ചെയ്യുന്നത്, ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയായിരിക്കും ന്യൂക്ലിയോഫൈൽ വരുന്നത്. ദെൻ ബാക്കി ഇത് ആർ ഡാഷ്, ഇത് ആർ ഡബിൾ ഡാഷ് ഫോം ചെയ്യും. അപ്പൊ ഈ കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്, റെസമിക് മിക്സ്ചർ. ഇതിനെ പറയുന്ന പേരാണ് റെസമിക് മിക്സ്ചർ എന്ന് പറയും. ദെൻ ഇതാണ് ടെർഷറി ആൽക്കൈൽ ഹാലൈഡിനകത്ത് ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്സിലും ഇതുപോലെ ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ്, നെക്സ്റ്റ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണ് എടുക്കുന്നത്.
For example, it is CH3, CH2, X. That is, CH2 carbon dangle and a primary alkyl halide. This is the halogen where the nucleophilic substitution reaction. Now, this step is CH3 group in a gel, carbon, then carbon 4 bonds on the X. This R group, then back end hydrogen. Now, this is the nucleophile, the nucleophilic substitution. Now, this direction is the nucleophile. Then, baki render bond on the hydrogen, then hydrogen. That is, e CH bond break chain and thudangiyum, nucleophile carbon like even the pudhiyoru bond form chain, baki moon bonds, adhu pole avada kaanapadum. This is the parana perana transition state. Ivide oru transition state aanu form chain. Adhe samayam tertiary alkyl halide eduthappol carbocation form cheythu. Primary alkyl halide edukkumbol oru transition state aanu form cheyna adu highly unstable aanu adu product aayittu convert cheyapadum. That is C R avade undu X purathekku poi then hydrogen rendanam undu ee X poyathinte opposite direction koodi nucleophile vannirunnu X poyathinte opposite direction aanu nucleophile vannirikkunnathu. That is nucleophile opposite direction koodi nucleophile vannirunnu. Tetrahedral structure than you would get another. Tetrahedral structure on over another. Above nucleophile is in the opposite direction. You could know that is inversion of product. Kitana product Adi Namledano edite Adinda inversion Narno. Inversion of product. Erikim form chain another. E end points along work under the transition state form chain another. Inversion product under either alkyl halide product either. This is the XC direction, nucleophile in the opposite direction. That is the product of the inversion. Now, this step, this transition state form chain step, rate determining step. But rate is equal to a constant into concentration of primary alkyl halides. So, we have the alkyl halide, that is the concentration of the nucleophile. Into nucleophile, that is rate is equal to K into primary concentration of primary alkyl halide into concentration of nucleophile. Appa second order reaction aanu rate determining step le rendu molecules involve cheyunnunde with SN2 reaction aanu nucleophilic substitution reaction aanu bimolecular reaction endedukkumbodana primary alkyl halides avada steric hindrance illathathu kondana ee rendu molecules rate determining step il varunathu adhe samayam tertiary alkyl halide edukkunna case ilanengile rate determining step il tertiary alkyl halide maatrame varunnullu ane kaaranam avade steric hindrance kondu nucleophile ne avade attack cheyan pattilla carbocation form cheyda sheshamaanu nucleophile varunathu planar structure aayidondu rendu direction il koodiyum nucleophile ne varanna possibility oru pole aanu appo rendu product kittunnunde racemic mixture ennu ariyappadum. Adutha the factors that influencing SN1 and SN2 mechanism. SN1 SN affect SN2 mechanism affect the factors. Namukariya chemical reaction at the alkyl halide nucleophile under adhubole thanne ee halogen alkyl halide number halogen fluorine chlorine bromine iodine edu venamengilum aagam adhubole solvent inde sanidhyathil solvent inum valare pradhanyam undu ee naalu factors aanu idinathu varunathu adhaya alkyl halide primary secondary tertiary alkyl halide that is structure of the alkyl halide. Then, nature of nucleophile. With this thing, light will nucleophiles in the nucleophile. SN1 ano, SN2 ano, and the theorem. Nature of solvent. Solvent in the nature of the factor. Period nature of halogen atom. Halogen atom over embryo. Fluorine sadhana constraint la chlorine bromine iodine ee paranjavarude reactivity ki order undu SN1 ano SN2 ano nadakkune ennine depend cheyikku appo itrayum factors aanu SN1 SN2 reaction effect cheyune. That is first one primary alkyl halides react by SN2 mechanism already padichathana primary alkyl halides SN2 mechanism aanu follow cheyune enna tertiary alkyl halides by SN1 mechanism.
And secondary alkyl halides by both SN2 and SN1 mechanisms. Secondary anangil SN2 agam, SN1 mechanism follow chedirikkam. Ava adu baaki ulla factors ne kuda depend chedirikkam. Appo ivide oru arrow pole koduthekkunnathu SN2 mechanism thinde increasing order aanu. Adayathu tertiary ekkal koodal secondary ke, secondary ekkal koodal primary ke, primary ekkal koodal methyl halide. Avade steric hindrance onnum thanne illa. അതുകൊണ്ട് SN2 ന്റെ ഓർഡർ ആണ്. അതേസമയം നേരെ ഓപ്പോസിറ്റ് ആണ് SN1 ന്റെ ഓർഡർ. ഇനി അത് കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ന്യൂക്ലിയോഫൈൽ. നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ന്യൂക്ലിയോഫൈൽസിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസും ഉണ്ട്, വീക്ക് ന്യൂക്ലിയോഫൈൽസും ഉണ്ട്. അതായത് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് എന്ന് വെച്ചാൽ ആൽക്കോക്സൈഡ് അയോൺസ് ആൻഡ് ഹൈഡ്രോക്സൈഡ് അയോൺസ് ഉണ്ട്. ദാറ്റ് ഈസ് ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ OH- മൈനസ് അയോൺസിനെ തരുന്ന റിയേജന്റ് ഉണ്ട്. ആൽക്കോക്സിഡ് എന്ന് വെച്ചാൽ RO- അയോൺസ്, ആൽക്കോക്സിഡൈൻസ്. ഇത് ഡയറക്റ്റ് തരാൻ കഴിവുള്ള ന്യൂക്ലിയോഫൈൽസ് ഉണ്ട്. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് ആണ്. എന്നാൽ ഈ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ വാട്ടറിൽ നിന്നും നമുക്ക് OH- അയോൺസിനെ തരുന്നുണ്ട്, ROH-ൽ നിന്നും നമുക്ക് RO- ആണ് തരുന്നത്. പക്ഷെ ഇവരെന്ന് പറയുന്നത് വീക്ക് ആണ്, വീക്ക് ന്യൂക്ലിയോഫൈൽസ് ആണ്. H2O ROH എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ്. RONA എടുക്കുകയാണെങ്കിൽ അത് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് ആണ്. KOH എടുക്കുകയാണെങ്കിൽ അത് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ആണ്. അതായത് ഈ RO- തരുന്ന സോഴ്സ് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുണ്ട്. സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസും ഉണ്ട്, വീക്ക് ന്യൂക്ലിയോഫൈൽസും ഉണ്ട്. ഇപ്പൊ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽസ് ലൈക്ക് ആൽക്കോക്സിഡ് അയോൺസ് ആൻഡ് ഹൈഡ്രോക്സിഡ് അയോൺസ് ഫേവർ SN2 മെക്കാനിസം, വൈൽ വീക്ക് ന്യൂക്ലിയോഫൈൽസ് ലൈക്ക് H2O, ROH എക്സെട്ര ഫേവർ SN1 മെക്കാനിസം. ഇതിൽ നിന്നും OH- തരുന്നുണ്ട്, ഇതിൽ നിന്നും RO- അയോൺസിനെ തരുന്നുണ്ട്. പക്ഷെ ഇവര് വീക്ക് ന്യൂക്ലിയോഫൈൽസ് ആണ്, അത് SN1 മെക്കാനിസം ആയിരിക്കും ഫേവർ ചെയ്യുന്നത്. ഇനി നേച്ചർ ഓഫ് സോൾവെന്റ്. ഹയർ ദി പൊളാരിറ്റി ഓഫ് ദി സോൾവെന്റ്, ഗ്രേറ്റർ ഇസ് ദ ടെൻഡൻസി ഓഫ് ദി ആൽക്കിൽ ഹാലൈഡ് ടു അണ്ടർഗോ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ SN1 മെക്കാനിസം. ഇപ്പൊ പൊളാരിറ്റി, സോൾവെന്റ് പൊളാരിറ്റി കൂടുന്നു. ഇപ്പൊ വാട്ടർ ഒരു ബെസ്റ്റ് സോൾവെന്റ് ആണ്, പൊളാരിറ്റി ഹൈലി പൊളാർ ആണ്. അപ്പൊ അതുപോലെ പൊളാരിറ്റി കൂടിയ സോൾവെന്റ്സ് ആണെങ്കിൽ SN1 മെക്കാനിസം ആയിരിക്കും ഫേവർ ചെയ്യുന്നത്. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് നേച്ചർ ഓഫ് ദി ഹാലജൻ ആറ്റം. അതായത് ആൽക്കിൽ ഹാലൈഡ്സിനകത്ത് ഹാലജൻസ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇത് വരാം. ദ നേച്ചർ ഓഫ് ദി ഹാലജൻ ആറ്റം ഡസ് നോട്ട് ഹൗ മച്ച് ഇൻഫ്ലുവൻസ് ഓഫ് ദി റിയാക്ഷൻ മെക്കാനിസം, ദോ ഇറ്റ് ആൾട്ടേഴ്സ് ദ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ വിച്ച് ഫോളോസ് ദ ഓർഡർ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റിനെ ആണ് ഇത് അഫക്ട് ചെയ്യുന്നത്, ആൾട്ടർ ചെയ്യുന്ന റേറ്റ് ഓഫ് ദി റിയാക്ഷൻ. അപ്പൊ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ അഫക്ട് ചെയ്യുന്നതിന് ടെർഷ്യർ നമ്മൾ എടുക്കുകയാണെങ്കിലും അയഡോ കോമ്പൗണ്ട്സിന് മോർ റിയാക്റ്റീവ് ആയിരിക്കും ദാൻ ബ്രോമോ, ഏറ്റവും കുറവായിരിക്കും ക്ലോറിൻ എന്ന് പറയുന്നത്. C2H5Br ഒരു ആൽക്കിൽ ഹാലൈഡാണ്, ഈഥൈൽ ബ്രോമൈഡ് അല്ലെങ്കിൽ ബ്രോമോ ഈഥൈൻ. ഈ ഒരു കോമ്പൗണ്ടിൽ നിന്നും പലതരത്തിലുള്ള ന്യൂക്ലിയോഫിലെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പായിട്ട് പഠിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. നമ്മൾ എടുക്കുന്ന സബ്സ്ട്രേറ്റ് ആണ് ഈ കൊടുത്തേക്കുന്നത്. സബ്സ്ട്രേറ്റ് എടുക്കുക, ബ്രോമോ ഈഥൈൽ ഒരു കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നോക്കുന്നത്. വ്യത്യസ്ത ന്യൂക്ലിയോഫൈൽസുകളെ നമുക്ക് എടുത്തു നോക്കാം. ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് KOH എടുക്കുന്നു. KOH അക്വസ് KOH ആണ് എടുക്കുന്നത്. അക്വസ് KOH ഓർ NaOH ഏത് വേണമെങ്കിലും എടുക്കാം. എടുക്കുകയാണെങ്കിൽ ഇത് K+OH-. അവിടെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് OH- ആണ്. ഇവിടുത്തെ Br- മാറ്റി അവിടേക്ക് OH- വരും. പ്രോഡക്റ്റ് C2H5OH. രണ്ട് കാർബണുള്ള ആൽക്കഹോളാണ് ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ എത്തനോൾ. എത്തനോളിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ കെയും ബിആറും കൂടെ ചേർന്ന് KBr കിട്ടുന്നു, എത്തനോൾ. ഈഥൈൽ ബ്രോമൈഡ് എടുത്തു, ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സെക്കൻഡ് റിയാക്ഷൻ നമുക്ക് CH3ONA, ദാറ്റ് ഈസ് സോഡിയം മെത്തോക്സൈഡ്. ഇതിന്റെ പേര് സോഡിയം മെത്തോക്സൈഡ് ആണ്. ആൽക്കോക്സൈഡ് ആണ് ഒരു കാർബണുള്ള ആൽക്കോക്സൈഡ്, മെത്തോക്സൈഡ്, സോഡിയം മെത്തോക്സൈഡ്. അപ്പൊ ഇവിടെയും CH3O- Na+ CH3O. അവിടുത്തെ എന്ന് പറയുന്നത് CH3O- ആണ് ന്യൂക്ലിയോഫൈൽ. കിട്ടുന്നത് C2H5, ദെൻ O, ഈ O വരും, ദെൻ CH3 പ്ലസ് Naയും Brഉം കൂടെ ചേരുമ്പോൾ NaBr കിട്ടുന്നു. അപ്പോൾ ഈ കിട്ടിയേക്കുന്ന O ലിങ്കേജ് ഉള്ളതാണ് ഈതർ ലിങ്കേജ് ആണ്. ഓ ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഈതർ ലിങ്കേജ് ആണ്. ഇതിന്റെ പേര് ഒരിടത്ത് മീഥൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരിടത്ത് ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് നോക്കുമ്പോൾ ഈഥൈൽ മീഥൈൽ ഈ ആണ് ആദ്യം വരേണ്ടത്. ഈഥൈൽ മീഥൈൽ ഈതർ ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആൽക്കഹോളിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം, ഈതറിന്റെ പ്രിപ്പറേഷൻ വേണമെങ്കിൽ ചെയ്യാം. ദെൻ ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ഈ പെർട്ടിക്കുലർ റിയാക്ഷൻ ഒരു നെയിം റിയാക്ഷൻ ആണ്, വില്യംസൺ സിന്തസിസ്.
അതുകൊണ്ട് എക്സാമിന് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കുന്ന വില്യംസൺ സിന്തസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈതറിന്റെ പ്രിപ്പറേഷനാണ് ആൽക്കൈൽ ബ്രോമൈഡ് ഇൻ പ്രസൻസ് ഓഫ് ആൽക്കോക്സൈഡ് സോഡിയം, ഇവിടെ എടുത്തിരിക്കുന്ന സോഡിയം മെത്തോക്സൈഡ്. അപ്പൊ ഏത് ഈതറാണോ വേണ്ടത് അതനുസരിച്ചുള്ള ആൽക്കൈൽ ബ്രോമൈഡും എടുക്കുക, ആൽക്കൈൽ ഹാലൈഡും എടുക്കുക, ദെൻ അതനുസരിച്ചുള്ള ആൽക്കോക്സൈഡും എടുക്കുക. അവര് തമ്മിൽ ചേരുമ്പോൾ ഈതർ ലിങ്കേജ് ഫോം ചെയ്യും വില്യംസൺ സിന്തസിസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇനി അടുത്ത മറ്റൊരു ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് CH3COOAG, ദാറ്റ് ഈസ് സിൽവർ അസറ്റേറ്റ്. ഇതിന്റെ പേര് സിൽവർ അസറ്റേറ്റ്, അതായത് അസറ്റിക് ആസിഡ് ആണ്. CH3COOH എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ് ആണ്, അതിനകത്ത് H+ മാറിയിട്ട് AG വന്നിരിക്കുന്നു, സിൽവർ അസറ്റേറ്റ്. അപ്പൊ ഇവിടെ CH3CO-AG+ പ്രോഡക്റ്റ് ഇടുന്ന CH3COOAG+ന്റെ സ്ഥാനത്ത് നമുക്ക് C2H5 കിട്ടും, ദാറ്റ് ഈസ് പ്ലസ് AG+ഉം BR- കൂടെ ചേർന്നിട്ട് AGBR കിട്ടുന്നു. COO ലിങ്കേജ് എന്ന് പറയുന്നത് എസ്റ്റർ ലിങ്കേജ് ആണ്. ഇതിന്റെ പേര് ഈഥൈൽ പാർട്ട്, ഈഥൈൽ അസറ്റിക് ആസിഡിന്റെ പാർട്ടാണ് അസറ്റേറ്റ്, ഈഥൈൽ അസറ്റേറ്റ് എന്നറിയപ്പെടും. അതായത് CH3COO- C2H5 ചെന്നിരിക്കുന്നു, അല്ലെങ്കിൽ BR- മാറ്റിയിട്ട് അവിടേക്ക് COO CH3, അതായത് CH3CO വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ദെൻ അടുത്തെന്ന് പറയുന്നത് KCN, പൊട്ടാസ്യം സൈനൈഡ് ഉപയോഗിക്കുന്നു, റിയാക്ട്സ് വിത്ത്. പ്രത്യേകത അക്വസ് എഥനോളിക് സൊല്യൂഷൻ ആണ്, അക്വസ് ആൽക്കഹോളിക് സൊല്യൂഷൻ, എഥനോളിക് സൊല്യൂഷനും പൊട്ടാസ്യം സൈനൈഡുമായി റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് BR- മാറ്റിയിട്ട് ഇവിടുത്തെ CN- വരും, C2H5CN, ഈഥൈൽ സൈനൈഡ് എന്നാണ് അറിയപ്പെടുന്നത്, പ്ലസ് KBRും കിട്ടും. ഈഥൈൽ സൈനൈഡ് CNO ഗ്രൂപ്പ്, സൈനോ ഫംഗ്ഷൻ ഗ്രൂപ്പാണ് സൈനൈഡ് ഗ്രൂപ്പ്. ഇനി അടുത്ത മറ്റൊരു ന്യൂക്ലിയോഫൈൽ സിൽവർ സൈനൈഡുമായിട്ട് റിയാക്ട് ചെയ്തിരിക്കുന്നു AGCN. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ സിൽവർ സൈനൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് C2H5NC+ AGയും BRും കൂടെ ചേർന്നിട്ട് AGBR കിട്ടുന്നു. ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്, ദാറ്റ് ഈസ് പൊട്ടാസ്യം സൈനൈഡ് അക്വസ് എഥനോളിക് പൊട്ടാസ്യം സൈനൈഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ സൈനോ കോമ്പൗണ്ട് ആണ് ഉണ്ടാകുന്നത്. സൈനോ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നെങ്കിൽ AGCN വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഐസോസൈനൈഡ്, ഈ NC എന്ന് പറയുന്നത് ഐസോസൈനൈഡ് ആണ്, ഐസോസൈനൈഡിന്റെ കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ കാർബൈൽ അമീൻ എന്നും പറയും, കാർബൈൽ അമീൻ എന്നും അമീൻസിന്റെ പ്രിപ്പറേഷൻ C2H5NC, ഐസോസൈനൈഡ് അല്ലെങ്കിൽ കാർബൈൽ അമീൻ, ഇതെല്ലാം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇനിയും നമ്മുടെ ടെസ്റ്റിൽ കുറച്ച് എക്സാമ്പിൾസ് കൂടിയുണ്ട്. ദാറ്റ് ഈസ് അമോണിയ വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, എഥനോളിക് സൊല്യൂഷൻ ഓഫ് അമോണിയ, ആൽക്കഹോളിക് സൊല്യൂഷൻ ആണ്, എഥനോളിക് സൊല്യൂഷൻ ഓഫ് അമോണിയ വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കാണ് അണ്ടർ പ്രഷർ. നോർമൽ കണ്ടീഷനിൽ റിയാക്ട് ചെയ്യുമ്പോൾ C2H5 NH3-ക്കകത്ത് NH2 ഇവിടെ വന്നിരിക്കും, ദാറ്റ് ഈസ് അമീൻസ്, NH2+ ഒരു ഹൈഡ്രജനും BR കൂടെ ചേർന്നിട്ട് HBR ഫോം ചെയ്യും. ഇതിന്റെ പേര് ഈഥൈൽ ഗ്രൂപ്പാണ്, NH2 ഗ്രൂപ്പ് അമീൻസ് ആണ്, ഈഥൈൽ അമീൻ എന്നറിയപ്പെടും. നൈട്രജനകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, അമോണിയ. ദെൻ ഇനി അടുത്ത ഒരു റിയാക്ഷൻ സിൽവർ നൈട്രൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു, AgNO2, സിൽവർ നൈട്രൈറ്റ് ആണ് AgNO3, സിൽവർ നൈട്രേറ്റും, ഇത് സിൽവർ നൈട്രൈറ്റ്, നൈട്രൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. AgNO2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് C2H5, ഇവിടെ AG+ NO2- ആണ്, അപ്പൊ ഇവിടെ BR- മാറിയിട്ട് അവിടേക്ക് NO2 ഗ്രൂപ്പ് വരുന്നു, പ്ലസ് AGBR. അപ്പൊ നൈട്രോ കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും ഈ മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാം, നൈട്രോ ആൽക്കെയിൻസ്. ദെൻ അടുത്തെന്ന് പറയുന്നത് KNO2, പൊട്ടാസ്യം നൈട്രൈറ്റ്, സിൽവർ നൈട്രേറ്റ് പോലെ പൊട്ടാസ്യം നൈട്രേറ്റ് എടുക്കുന്നു, അപ്പോഴും കിട്ടുന്ന ഒരു പ്രോഡക്റ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ KCN AGCN പറഞ്ഞതുപോലെ C2H5 എടുത്തിട്ട് NO2 എടുക്കുവാണെങ്കിൽ, KNO2 ആണ് റിയാക്ട് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ONO എന്ന് പറയുന്നതായിരിക്കും വരുന്നത്, പ്ലസ് KBR. ഇത് ഇതിന്റെ പേര് നൈട്രോ ഈഥൈൻ, ഫസ്റ്റ് കേസിന്റെ പേര് നൈട്രോ ഈഥൈൻ ആണെങ്കിൽ ഇത് ഈഥൈൽ നൈട്രൈറ്റ് ആണ്, ഈഥൈൽ നൈട്രൈറ്റ്. അതായത് ഇവിടെ സൈനൈഡ് ഐസോസൈനൈഡ് എന്ന് പറഞ്ഞ പോലെ ഇത് നൈട്രോ ഗ്രൂപ്പും ഇത് നൈട്രൈറ്റ് ഗ്രൂപ്പുമാണ്, എടുക്കുന്ന റിയേജൻസ് മാറുന്നതിനനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്.
അപ്പൊ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. ഇത് ഇത്രയും പഠിച്ചിരിക്കണം. ഇതിന്റെ മെക്കാനിസം അവിടെ പ്രധാനപ്പെട്ട മെക്കാനിസം ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു വേർഡ് വരുന്നുണ്ട്. ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്താണ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്, എന്നിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ഇൻവേർഷൻ ഓഫ് പ്രോഡക്റ്റ് ആ ഒരു വേർഡ് ഓർക്കണം. രണ്ടാമത് കാർബോക്യാറ്റിയോൺ ഫോം ചെയ്യുന്നു, അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ റസമിക് മിക്സ്ചർ ആണ് പ്രോഡക്റ്റ്, റസമിക് മിക്സ്ചർ. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട KCN നമ്മൾ AgCN ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിലെ വ്യത്യാസം. അടുത്തത് AgNO2 KNO2 റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഉണ്ടാകുന്ന വ്യത്യാസം. ഇതൊക്കെ ഈ പോർഷനിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ്, വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതുമാണ്. എക്സാമിന് മസ്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതിനകത്തുള്ളതുമാണ്.